ഒരുപാട് ആളുകൾ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ എങ്ങനെയാണ് നമുക്ക് പുതിയ ചാനലുകൾ വന്നാൽ അതിൻ്റെ റിസൾട്ട് ഏത് സൈറ്റ് വഴിയാണ് നമുക്ക് ലഭിക്കുക എന്ന്. അപ്പോൾ മൊബൈലിൽ നെറ്റുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് അറിയാത്തവർക്ക് മാത്രമാണ്, ഇത് അറിയുന്നത് ഒരുപാട് ആൾക്കുണ്ട്, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം ഗൂഗിളിൽ ഗൂഗിൾ ക്രോം പോവാം. ശേഷം നമ്മൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് സാറ്റലൈറ്റാണ് നോക്കണം. ആദ്യം നമുക്ക് ഇപ്പോൾ ഇൻ്റൽസാറ്റ് 15 നോക്കാം. 66 ഡിഗ്രിയിലുള്ള ഇൻ്റൽസാറ്റ് 15 അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇതിൽ ഇൻ്റൽസാറ്റ് 17 ലിങ്ക് സാറ്റ്, ലിങ്ക് സാറ്റ് തന്നെ കൊടുക്കുക, അതാണ് കുറച്ച് ബെറ്റർ. ലിങ്ക് സാറ്റ് അതുപോലെ തന്നെ കുറേ സൈറ്റുകളുണ്ട് ഇതുപോലെ, കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സൈറ്റാണ് ലിങ്ക് സാറ്റ്. ലിങ്ക് സാറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇൻ്റർസാറ്റ് 17 ലിങ്ക് സാറ്റ് എന്നുള്ളത് HD കാര്യങ്ങളൊക്കെ ഇവിടെ വരും മുകളിൽ. അതിൽ ഓരോ മെയിൻ സൈറ്റിലേക്ക് പോവാം, ലിങ്ക് സാറ്റ് കൊടുക്കും. അതാ ലിങ്ക് സാറ്റിൽ ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇത് എല്ലാ ചാനലിൻ്റെ ഡീറ്റെയിൽസും ഡെയിലിയും ആഴ്ചക്കൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സൈറ്റുകളാണ്. മെയിനായിട്ട് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ ലിങ്ക് സാറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ ഇൻ്റർസാറ്റ് 17 66 ഡിഗ്രി ഈസ്റ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതാ 38-45 ഫ്രീക്വൻസി ഹൊറിസോണ്ടലി, സോണിയുടെ ചാനലാണ്, പവർ വ്യൂവിലാണ് വർക്ക് ചെയ്യുന്നത്. പവർ വ്യൂവിലുള്ള എല്ലാ റിസീവറിലും ഈ ചാനലൊക്കെ. അപ്പോൾ നമുക്ക് ചിലർക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്, ഈ സോണിയൊക്കെ പവർ വ്യൂ ആണ് എങ്ങനെ മനസ്സിലാവുക എന്നുള്ള സംശയം. അതും നമുക്ക് ഈ ലിങ്ക് സാറ്റ് വൈ ഇതിൽ കാണുന്നില്ല. പവർ വ്യൂ MPEG-4 HD പവർ വ്യൂ എന്നാകുമ്പോൾ പവർ വ്യൂ സപ്പോർട്ട് ചെയ്യുന്ന റിസീവറുകളിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഇതാ 38-45 ഫ്രീക്വൻസി വെർട്ടിക്കലിൽ കിട്ടുന്ന ചാനൽ ലിസ്റ്റ് ഇതാണ്. അതിൽ ഏത് ഭാഷയാണ് ചാനൽ എന്നുള്ളത് ഈ ലാംഗ്വേജ് ഈ ഓപ്ഷനിൽ കൊടുക്കും. തമിഴ് എന്ന് കാണുന്നുണ്ടല്ലോ, ഇംഗ്ലീഷ് ആകുമ്പോൾ ഇംഗ്ലീഷ്, തെലുങ്ക് ആകുമ്പോൾ തെലുങ്ക്. അതിൻ്റെ സിമ്പിൾ റേറ്റാണ് അവരിവിടെ തിരിച്ചു കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ റേറ്റാണ് ഇവിടെ ഉള്ളത്, 28-800. അതുപോലെ തന്നെ പുതുതായിട്ട് ചാനൽ ഏഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്കൊരു ലോഗോ വെക്കുന്നുണ്ട്. പുതുതായിട്ട് കൊടുക്കുന്ന ചാനലിൻ്റെ ലോഗോ ആണ്, ഇതുപോലെ വെള്ളക്കള്ളിയായിട്ട് കൊടുക്കുന്നത്. അപ്പം പുതുതായിട്ടൊന്നും ഇതിൽ വന്നിട്ടില്ല എന്നതുകൊണ്ട് പുതുതായിട്ട് ഇപ്പോൾ അടുത്തൊന്നും ചാനൽ വന്നിട്ടില്ല. അപ്പം വന്ന ചാനൽ ഓൾറെഡി ഇത് ഫ്രീക്വൻസിയും ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ മനസ്സിലാവും. ഈ 40-24 ഏഷ്യൻ ന്യൂസ്, മിഡിൽ ഈസ്റ്റ്, ഈസ്റ്റ്, അതുപോലെ സുവർണ അമൃത, ഗുഡ്നെസ്, അങ്ങനെ കണ്ട ചാനലൊക്കെ ഇതാണ്. 40-15 എന്നുള്ള ഫ്രീക്വൻസി കിട്ടുന്ന ചാനൽ HD ആണ്, MPEG-4 ആണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. തമിഴ്, മലയാളം എന്നുള്ളത് ഇതാണ്, മലയാളം എന്നുള്ളൊരു ഫ്രീക്വൻസി കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ആക്കി നോക്കിയാൽ കൈരളി അറേബ്യ. ഓക്കെ, അങ്ങനെ നമുക്ക് പിന്നെ ഈ സാറ്റലൈറ്റ് ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഉപകാരം കൂടിയുണ്ട്. പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തത് ഇവർ സൈഡ് കൊടുക്കും. പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ചാനലിൻ്റെ ഡീറ്റെയിൽസും സാറ്റലൈറ്റും ഇതാ. ഇതുപോലെ നമുക്കിവിടെ മനസ്സിലാവും കേട്ടോ. ഇപ്പം ലൈഫ് ഡെസ്റ്റിനി TV എന്നുള്ള ചാനൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരം അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊടുക്കുന്നുണ്ട്, Fashion 1 4K SES 6 എന്നുള്ള സാറ്റലൈറ്റ് വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പം ഇവിടെ എനിക്ക് സാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് എന്ത് ചെയ്യും, അവർ ഓപ്പൺ ആക്കി തരുക. അല്ലെങ്കിൽ സാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ മെയിൻ ന്യൂസുകൾ, പുതിയ ചാനലുകൾ വന്ന ആ സൈറ്റിലേക്ക് എന്ത് ചെയ്യും, നമ്മളെ കൊണ്ടുപോകും. ഉദാഹരണത്തിന് അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതാ Nano TV, Telstar 18, Saab TV ABS 2, അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. V4U Kadak, INSAT 4A. അപ്പോൾ നമുക്കവിടെ V4U Kadak ഏതൊക്കെ സാറ്റലൈറ്റ് കിട്ടുന്നുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം, V4U Kadak എന്നുള്ളതിൽ. അപ്പോൾ അവർ കൊടുക്കും, ഓപ്പൺ ചെയ്യും. ആകെ ഒരു സാറ്റലൈറ്റ് മാത്രമാണ് B4U Kadak കൊടുക്കുന്നത്. 83 ഡിഗ്രിയിലുള്ള INSAT 4A സാറ്റലൈറ്റിലാണ്. 38-05 ആണ് സിമ്പിൾ ഫ്രീക്വൻസി, ഹൊറിസോണ്ടലാണ്. 28-500, 5x6 ആണ് അതിൻ്റെ സിമ്പിൾ റേറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് അറിയുക. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ എന്തോ വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇത് കൂടുതൽ ആൾക്കാർ അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ ഇത് അറിയാത്തവർക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തെന്നാണുള്ളൂ. പിന്നെ നമ്മളെ ചാനൽ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു പുതിയ സെറ്റപ്പായിട്ട് വരുന്നുണ്ട് ഈ യൂട്യൂബ് ചാനൽ. കൂടുതൽ ഓരോ ചാനലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നൊരു ടൈമായി വരുന്നുണ്ട്. അപ്പോൾ അത് അപ്പം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ
സബ്സ്ക്രൈബ് ചെയ്യുക, അല്ല ബെല്ലൈക്കണുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കേ.